സെമി ഫൈനലിൽ രാഹുൽ ഗാന്ധിയെ ക്ലീൻ ബൗൾഡ് ആക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി. സെമി ഫൈനലിൽ ബി ജെ പി ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. 4-3 ബി ജെ പി. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബി ജെ പി സർക്കാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. തെലങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസ് അവശേഷിക്കുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസ് ആദ്യമായി ഭരണത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ വിനു വി ജോണും പ്രശാന്ത് രഘുവംശവും ധനേഷും സാവിത്രിയും വിൻരാജും ശ്രീനാഥും നൌഫൽ ബിൻ യൂസഫും ചേരുകയാണ്. വിനു വി ജോൺ, ഇപ്പോൾ രാജസ്ഥാനിൽ സി പി എമ്മിന്റെ പതനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാജസ്ഥാനിൽ ഇപ്പോൾ തോൽക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ഗ്രൗണ്ടിൽ പണിയെടുത്ത നേതാക്കളുണ്ട്. ഇപ്പോൾ കിസാൻ സഭയുടെ നേതാവാണ് ആമ്രാറാം, വലിയ കർഷക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ്. പക്ഷേ ഈ കർഷകർക്കിടയിലേക്ക് വോട്ട് ചോദിച്ചു പോകുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഈ തൊഴിലാളി മുന്നേറ്റങ്ങളെ വോട്ടാക്കി മാറ്റാൻ കഴിയാത്തത്? അത് മഹാരാഷ്ട്രയിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം ആവണമെന്നില്ല. അപ്പൊ ആ മേഖലയിൽ അവർ ടാർഗറ്റ് ചെയ്ത ആളുകൾക്കിടയിൽ ഒരുപക്ഷെ അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഉള്ള വോട്ടുകൾ സമാഹരിക്കാൻ അവിടുത്തെ മറ്റ് പാർട്ടികളുടെ മുന്നേറ്റത്തിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ അവിടെ ആരാണ് ഒന്നാം സ്ഥാനത്ത് എനിക്കറിയില്ല. ബി ജെ പിയുടെ ഒക്കെ മുന്നേറ്റത്തിൽ അതിന് കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് പ്രശാന്ത് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഒരു പായിൽ കിടന്നുറങ്ങുന്നത് കണ്ടുവന്നാണ്. കേരളത്തിലും ഒരുപക്ഷെ നമുക്ക് മുന്നിലുള്ള തലമുറയ്ക്ക് സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തന ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പാർട്ടി കെട്ടിപ്പടുത്തതാണ് കേരളത്തിലും. പക്ഷേ ഏറ്റവും ഒടുവിൽ നാം കാണുന്ന ചിത്രം അങ്ങനെയാണ്. ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കിയ ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് സ്വന്തം മുൻ പാർട്ടിയിലെ അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് അവർ നിർത്തിയ ഒരു സ്വതന്ത്ര നേതാവിന് മിച്ചഭൂമിയുണ്ട്. ഈ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളവിൽ കൂടുതൽ ഭൂമി കൈവശമുണ്ട്, അത് കണ്ടെത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് തിരിച്ചു പിടിക്കുന്നില്ല, കോടതി പറഞ്ഞിട്ട് പോലും തിരിച്ചു പിടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നോക്കണ്ട, നിങ്ങളിൽ ചില ആളുകൾക്ക് അയാളോട് എന്തോ വൈരാഗ്യമുണ്ട്, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ അയാളെന്തോ മഹത്തായ പ്രവൃത്തിയിലൂടെ പുറത്തു കൊണ്ടുവരികയാണല്ലോ എന്ന് പറഞ്ഞ് ഒഴിയുന്ന പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുന്ന തലത്തിലേക്ക് കൂടുതൽ തവണ അധികാരത്തിൽ സി പി എം ഇനി ഇരിക്കാൻ പോകുന്നതെന്ന് അവർ പറയുന്ന ഒരു സംസ്ഥാനത്തെ നേതാവ് തയ്യാറായിരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ പായിൽ കിടന്നുറങ്ങുന്നതും കാരവനിൽ സഞ്ചരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. തീർച്ചയായും ഇന്നലെ പിണറായിയുടെ പ്രതികരണം ജുഡീഷ്യറിയോട് കൂടിയുള്ള വെല്ലുവിളിയാണ്. ഒരു നാട്ടിൽ നിയമം നടപ്പാക്കേണ്ട, ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നടപ്പാക്കേണ്ട ഒരു ഭരണ സംവിധാനത്തിന്റെ തലവനാണ് മാധ്യമങ്ങളോട് പറയുന്നത്, ഈ പറയുന്ന ആൾ എൻ്റെ സ്വന്തം കക്ഷിയാണ്, അയാളോട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ച് അതിന് ഉത്തരം തേരണ്ട എന്ന് പറയുമ്പോൾ അത് ജുഡീഷ്യറിയെ ധിക്കരിക്കുക മാത്രമല്ല, അത് ജുഡീഷ്യറിയെയും ഇവിടുത്തെ പൊതുസമൂഹത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും ഇത് ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും രാജസ്ഥാനിലെ സി പി എം നേതാക്കളുടെ ത്യാഗവും അവർ നേരിട്ട യാതനകളും വിവരിക്കുന്നതിനിടയിൽ ഇത് യാദൃശ്ചികമായി.